ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. അനൂസ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ചിരട്ട പോട്സ് ആക്കിയിട്ട് അതിൽ പ്ലാന്റ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ആണ് കാണിക്കുന്നത്. ഒന്ന് കണ്ടു നോക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ചിരട്ട എല്ലാവരും വീട്ടിലുണ്ടാവുന്നതാണല്ലോ. നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് പോട്സ് വാങ്ങുന്നതിലും നല്ലതല്ലേ നമ്മുടെ കയ്യിലുള്ളതിൽ വെച്ച് പ്ലാന്റ്സ് നട്ടുപിടിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ ഉപയോഗശൂന്യമായിട്ടുള്ള പ്ലാസ്റ്റിക് പാത്രങ്ങളിൽ നിന്ന് പ്ലാന്റ്സ് നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കാണാത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ ഇതുപോലെ ചിരട്ടേൻ്റെ എല്ലാ ഭാഗത്തും കുഞ്ഞു തൈകൾ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ തിക്കായിട്ട് പ്ലാന്റ്സ് വെച്ച് കൊടുത്തിട്ടുള്ളതാണിത്. ഇത് നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇതൊരു സ്നേക്ക് പ്ലാന്റ് മോസ് അതിൻ്റെ ചുറ്റുഭാഗം വെച്ച് കൊടുത്തിട്ടുള്ളതാണിത്. ഇതിന് ഡ്രൈനേജ് ഹോളും ഉണ്ട്. നിങ്ങൾ വെള്ളം നനയ്ക്കുമ്പോൾ സ്പ്രേ ചെയ്ത് വെള്ളം നനച്ചാൽ മതി. ഞാനങ്ങനെ ചെയ്യാറുള്ളത്. ഇതിൻ്റെ അടിഭാഗത്ത് ഒരു ചിരട്ട കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇതുപോലെ ചിരട്ട എങ്ങനെ ചെയ്തിട്ടുള്ളതും ഇതിൻ്റെ പോട്ടിങ് എങ്ങനെയെന്ന് അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നുണ്ട്. വെർട്ടിക്കൽ ഗാർഡനിൽ ഉപയോഗിച്ചിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിൽ നട്ടു കൊടുത്തിട്ടുള്ളത്. ഇത് ഇതുപോലൊരു ബാസ്ക്കറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു വെർട്ടിക്കൽ ഗാർഡൻ അകത്ത് സെറ്റ് ചെയ്തതുപോലെ വെക്കാം. ഇതൊരു ഔട്ട്ഡോർ പ്ലാന്റ് ആണ് ഞാനിതിൽ നട്ടു കൊടുത്തിട്ടുള്ളത്. ഇവിടെ കുറച്ച് സൺലൈറ്റ് ഒക്കെ വരുന്നതുകൊണ്ട് ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് അകത്തും വെക്കാം. ഇതുപോലെ തന്നെ ഇതുപോലെ തൈകൾ തിക്കായി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇത് ഉയരം കൂടുന്ന അതുണ്ടെങ്കിൽ കട്ട് ചെയ്ത് ഇതുപോലെ ബുഷിയായിട്ട് തന്നെ നിർത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.